പേപ്പർ സിനിമ ഹിറ്റായതിനു ശേഷം പല അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഡിസ്കഷൻ അന്ന് മുതലേ ഉണ്ടായിരുന്നു. കാരണം പല ആൾക്കാരും വന്ന് കഥ പറച്ചിലും ഒക്കെ, പക്ഷേ ആഷിക്കും കൂട്ടരും അത് വേറൊരു സിനിമകളായിട്ട് മുന്നോട്ട് പോയിണ്ടായിരുന്നത്. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കും, ചേട്ടൻ എന്താണ് ഒരു കോമഡി പടം ഡയറക്റ്റ് ചെയ്യാത്തത്? അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ്, കാരണം ഞാൻ അതിനു മുമ്പ് ചെയ്തതൊക്കെ ഈ പറഞ്ഞ പോലെ മർഡർ മിസ്റ്ററിയും സസ്പെൻസും ത്രില്ലറും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ കോമഡിയിലേക്ക് വരാനുള്ള കാരണം. അപ്പോൾ അതിന് ഞാനൊരു നോക്കുമ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഈ കുക്കുബാബും ഈ സോൾട്ട് ആൻഡ് പെപ്പർ ആ കൂട്ടവും ഒരു ഒരു കുറച്ചൊരു സേഫ് സൈഡാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ആസിഫിൻ്റെ അടുത്ത് ഈ കഥ എല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് മൈഥിലി അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരുന്നു. അപ്പോൾ മൈഥിലിനെ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് ആസിഫിൻ്റെ ഒരു ക്യാരക്ടർ നമ്മളതിൽ നിന്നും ഈ പറയുന്ന പോലെ കൊണ്ടുവരാൻ സാധിക്കാത്തത്. ആസിഫിലൂടെ ഞാനതെല്ലാം പറഞ്ഞതാണ്. ലാസ്റ്റ് നമുക്കൊരു സോങ്ങിൽ എങ്കിലും ചേട്ടാ നമുക്കന്ന് അങ്ങനെ സോങ്ങിൽ ചെയ്യാമെന്നൊക്കെ ഉള്ളായിരുന്നു അതിൻ്റെ ഒരു സംഭവം. പക്ഷേ ലാസ്റ്റായപ്പോൾ അതും പറ്റിയില്ല. അവരുടെ ക്യാരക്ടർ മാത്രമാണ് പഴയ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവമല്ല. അതിനകത്ത് ക്യാരക്ടറുകൾ മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. മൂപ്പനെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ കുറേ നടന്നു. കാരണം മൂപ്പന എവിടെയാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ലാസ്റ്റ് ഒരാഴ്ചത്തെ അന്വേഷണ ശേഷമാണ് മൂപ്പനെ തപ്പിപ്പിടിച്ച് നമ്മൾ വയനാട്ടിൽ ഏതോ ഒരു കാട്ടിലെ ഒരു ഗോത്രത്തിൻ്റെ തലവനായിട്ടാണ് മൂപ്പനുള്ളത്. അങ്ങനെ മൂപ്പനെ അവിടെ പോയി കൊണ്ടുവരാനായിട്ട് ഒരാഴ്ച സമയമെടുത്തു. കാരണം മൂപ്പനെ അവിടെ നിന്ന് അങ്ങനെ പോരാൻ അങ്ങനെ ഒന്നും പറ്റില്ല. മൂപ്പൻ അത്രയും വലിയൊരു പോസ്റ്റിലാണ് അവിടെ. പിന്നെ അദ്ദേഹത്തിന് അവിടെ വന്ന് അദ്ദേഹത്തിനെ അഭിനയിപ്പിച്ചു. അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഡയലോഗുകളുണ്ട്. കഴിഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിന് ഡയലോഗുകളുണ്ടായില്ല, ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഡയലോഗുകളുണ്ട്. ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള ഇത് വന്നപ്പോൾ ഞാൻ ആദ്യം ചെന്നത് ആഷിക് കപൂറിൻ്റെ അടുത്താണ്. ആഷിക് കപൂറിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാനിങ്ങനെ ഈ സംഭവം പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആഷിക് പറഞ്ഞു, ചേട്ടൻ നല്ല കാര്യം, ചേട്ടനാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ചെയ്തു ചേട്ടാ കുഴപ്പമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഇന്നതിനാണ് അതിൻ്റെ സംഭവം പറഞ്ഞത്. അപ്പോൾ അവർ വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്യാമിൻ്റെ അടുത്തും ദിലീഷിൻ്റെ അടുത്തും ചെന്നിരുന്നു. ശ്യാമിൻ്റെ അടുത്ത് ഞാൻ ഇതിൻ്റെ സംഭവം പറഞ്ഞു. ശ്യാമിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ഓരോ ഡെവലപ്മെൻറ്റും ഞാൻ എൻ്റെ സോങ് പിക്ചറൈസ് ചെയ്തതും സോങ് അവർ പാടിയതിന് ശേഷമൊക്കെ കാണിച്ചു. ഓരോരോ സ്റ്റേജിലും ഞാൻ ഇവരോട് പറഞ്ഞിരുന്നു. അവരുടെ നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. കുക്കുബാബു എന്നുള്ള സിനിമ എൻ്റെ ജീവിതത്തിലൊരു വഴിത്തിരിവാണ്. കാരണം അതിന് ആഷിക് കപൂറിൻ്റെ എല്ലാ ക്രെഡിറ്റും പറയണം. കാരണം ഞാൻ കുറേ വർഷങ്ങളോളം ഈ പറയുന്ന ഗുണ്ടാവേഷവും വില്ലൻ വേഷവും ഒക്കെ ചെയ്തിട്ട് ഒരു 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 വഴിത്തിരിവ് കൊണ്ടുവന്നതാണ് സോൾട്ട് ആൻഡ് പെപ്പറിലെ കുക്കുബാബു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ആ സോൾട്ട് ആൻഡ് പെപ്പർ ടീമിനോട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ കുക്കുബാബു എന്നുള്ള ക്യാരക്ടർ വീണ്ടും ഞാൻ എടുത്ത് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ആ ക്യാരക്ടർ എല്ലാവരും മനസ്സിലുള്ളത് കൊണ്ടും, കാരണം അതിൻ്റെ ഒരു ശ്രേണത കലർന്ന ഒരു 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 ഡയലോഗും അയാളുടെ ഒരു ബോഡി മാനറും ഇതൊക്കെ കൊണ്ടിട്ടാണ്. എന്തായാലും ഞാൻ അതിനോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കുക്കുബാബുവിൻ്റെ ബ്രഹ്മചര്യം ഈ സിനിമയിലും കളങ്കപ്പെട്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു ഹനുമാൻ ഭക്തനാണ്. ഈ സിനിമയിലും അത് തന്നെയാണ്. അതൊരിക്കലും എന്താ പറയുക, അദ്ദേഹം അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടുമില്ല ഈ സിനിമയിൽ. അത്ര വലിയ ഞാനങ്ങനെ ഒരു കഠിനഹൃദയനൊന്നുമല്ല. പക്ഷേ അത്യാവശ്യം ഈ പറയുന്ന പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ഈ പറയുന്ന നിഷ്കളങ്കത്വമില്ലായ്മയൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ നമ്മളങ്ങനെ ആരെയും അങ്ങനെ ഉപദ്രവിക്കാനോ പിടിക്കാനോ, പിന്നെ മനുഷ്യനാണ്, എന്തെങ്കിലുമൊക്കെ നമുക്കറിയാതെ എന്തെങ്കിലും തെറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഞാൻ ഒരു കാര്യത്തിന് ഞാനൊരാളെ അങ്ങോട്ട് മനഃപൂർവ്വം പോയി ഉപദ്രവിക്കാറില്ല. ഡയറക്റ്റ് ചെയ്യുകയും അഭിനയിക്കുകയും ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര നേരം അവിടെ പോയി പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഈ മോണിറ്ററിൻ്റെ മുമ്പിലിരുന്നിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് റിഹേഴ്സലൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആ ക്യാരക്ടറിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കും. പ്രത്യേകിച്ചും ഈ ഇപ്പം ഞാനീ ചെയ്യുന്ന ഈ ശ്രേണതുള്ള ഒരു ക്യാരക്ടറൊക്കെ പല സമയത്തും എൻ്റെ അടുത്ത് ഇവരൊക്കെ ലനയും രചനയും ഇവരൊക്കെ ചേർന്ന് ശരിയായില്ല കേട്ടാ, ഇത് ശരിയായിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് മോണിറ്റർ നോക്കുമ്പോൾ ശരിയാണ്. അപ്പോൾ അതൊരു ഒരു 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 ചലഞ്ചിങ് ആണ്. കാരണം അല്ലാത്തൊരു സംഭവം, കാരണം ഇവരൊക്കെ ഡയലോഗൊക്കെ പഠിച്ചിങ്ങനെ നിൽക്കുകയായിരിക്കും, പക്ഷെ നമ്മളിതെല്ലാം കൂടി നോക്കി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്ത് വിജയിപ്പിച്ച ആളാണല്ലോ ബാലേന്ദ്ര മേനോൻ സാറൊക്കെ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും ഇദ്ദേഹം ഇത്രയും വലിയ ഹിറ്റ് പടങ്ങൾ ചെയ്തപ്പോൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഭാവിയിൽ ഞാനിപ്പോൾ ഇനി വരാനുള്ള സിനിമകൾ കുഞ്ഞാലി മരക്കാറാണ്. അതിനകത്തൊരു നെഗറ്റീവ് വേഷമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ദിലീഷ് പോത്തിൻ്റെ ജോജി എന്ന് പറഞ്ഞ പടം ചെയ്തു. അത് ഫഹദും ഞാനും അതിനകത്തൊരു നല്ല വേഷമാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ മാർച്ച് പകുതിയോടുകൂടി ഞാൻ എൻ്റെ ഒരു പുതിയ പടം ഡയറക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ സോങ് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. ജയേന്ദ്രൻ സാർ ഒരു പാട്ട് പാടി, നമ്മുടെ വിജയേശ്വാസ് ഒരു പാട്ട് പാടി, ബെന്നി ദയാൽ ഒരു പാട്ട് പാടി,
ഒരു എല്ലാം മെലഡീസാണ്, ഒരു നല്ലൊരു ഫാമിലി ടച്ചുള്ളൊരു മൂവി. ഒരു അഞ്ച് വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് കുറേ നാളായി, ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം വന്നത്. അതാണ് അടുത്ത പരിപാടി. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള സെറ്റുകൾ, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമ, മോഹൻലാലിനെ പോലുള്ള ഒരു 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 സൂപ്പർ ഹീറോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പഴയ കാലത്തെ ഒരു ഒരു കാലഘട്ടം സിനിമ, കൂറ്റൻ സെറ്റുകൾ, അതായത് പ്രിയദർശൻ, സാബു സിറിൽ, ആന്നി പെരുമ്പാവൂർ, മോഹൻലാൽ, ആ കൂട്ടുകെട്ടിലുള്ള സിനിമ, അതിൻ്റെ സെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഈ സെറ്റൊക്കെ ഞാൻ ആലോചിക്കുന്നു. പ്രിയൻ സാറിനെ ചോദിച്ചാൽ, സാറേ ഇതൊക്കെ പൊളിച്ചു കളയൂലേ? കാരണം അത്രയും കോടിക്കണക്കിന് രൂപ മുടക്കിയ സെറ്റ്, എന്താ പറയുക, നമ്മളൊരു കൊച്ചുകുട്ടി ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന പോലെ കണ്ട് അമ്പരന്ന് അഭിനയിച്ച പോകുന്ന സിനിമയാണ് കുഞ്ഞാലി മരക്കാർ. സിനിമകളെല്ലാം തിയേറ്ററിൽ വന്ന് കാണണമെന്നുള്ള ആഗ്രഹക്കാരനും പക്ഷക്കാരനുമാണ് ഞാൻ. കാരണം എല്ലാ സംവിധായകരും കോവിഡിന് മുമ്പ് വരെ എല്ലാ സിനിമകളും തിയേറ്ററിലേക്ക് വേണ്ടിയാണ്. കാരണം അതിൻ്റെ വിഷ്വലായാലും അതിൻ്റെ സൗണ്ട് എഫക്റ്റ് ആയാലും അതിനുള്ള നമ്മൾ ചെയ്യുന്നത് അതെല്ലാം നമ്മളൊരു മൊബൈലിലിരുന്ന് കാണുകയോ അല്ലെങ്കിൽ വീട്ടിൽ ടി വിയിലിരുന്ന് കണ്ടിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ആസ്വദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കൊറോണയെല്ലാം ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണുക, ആസ്വദിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമസ്കാരം.